അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖ്റുദ്ദീൻ പന്തവർ. എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും പല സ്ത്രീകളും പിന്നെയും പിന്നെയും ആണിൻ്റെ ചതിയിൽ പോയി വീഴാറുണ്ട്. അൻസിയ എന്ന് പേരുള്ള ഈ ഒരു യുവതി, അൻസിയക്ക് 2 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. അൻസിയയുടെ ആദ്യ ലൈഫ് സത്യത്തിൽ ഒരു സംശയരോഗിയായ ഒരു ഭർത്താവായതുകൊണ്ട് അധികം വൈകാത്തന്നെ ഡിവോഴ്സായി. അൻസിയ വളരെ തൻ്റെടിയായ ഒരു പെൺകുട്ടിയാണ്. അൻസിയ വീട്ടുകാരൊക്കെ ഒരു ഗ്രാമത്തിലാണെങ്കിലും അൻസിയ എറണാകുളത്ത് സെറ്റിലായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അൻസിയാനെ സംബന്ധിച്ചിടത്തോളം അൻസിയ അവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, കുഞ്ഞിനെ ഉമ്മി വാപ്പിയും കൂടി നോക്കുന്നു. അങ്ങനെ ആ സമയത്താണ് അൻസിയാക്ക് ഈ മെൻ്റലായിട്ട് ഭയങ്കര പ്രശ്നമായി. കാരണം ഈ ആദ്യത്തെ കല്യാണം ഡിവോഴ്സ് ആവണം, അയാളൊരു സംശയരോഗിയാണ്, തൊട്ടേനും പിടിച്ചതിനൊക്കെ അടിയും ഇടിയും, അവസാനം ജീവൻ പോകുമെന്ന് പേടിച്ചിട്ടാണ് കോടതിയിൽ പോയതും. അവസാനം പള്ളിക്കമ്മിറ്റിയൊക്കെ ഇടപെട്ടു, അത് ഡിവോഴ്സ് ആക്കി. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു, അവളെടുത്ത സ്വർണത്തിന് പകരം കുറച്ച് സ്ഥലം കൊടുത്തു, ഒരു 10-20 ലക്ഷം ഓളെ അക്കൗണ്ടിൽ വന്നു. അങ്ങനെ അവളുടെ ലൈഫ് സെറ്റിലായി എന്ന് കരുതി സന്തോഷമായിട്ട് ജീവിക്കാൻ ഈ കാശുദ്ധക്കായപ്പോൾ ഈ തൻ്റെടിയായ അനുസരിച്ച് തോന്നി ഇനി സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഒരു ഒരു ഭാര്യ ഇല്ലാത്ത ഒരു സ്ത്രീക്ക്, ഒരു ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീക്ക്, അതും കുഞ്ഞുള്ള ഒരു സ്ത്രീക്ക് സൊസൈറ്റിയിൽ എത്രമാത്രം സുരക്ഷിതമായിട്ട് ജീവിക്കാമെന്ന് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് മനസ്സിലാവും. ആ സമയത്താണ് അവൾ ഒരു കോഴ്സിന് ചേർന്നത്, ഒരു മെഡിറ്റേഷൻ കോഴ്സിന് ചേർന്നത് പാലക്കാട്. അങ്ങനെ ആ ഒരു കോഴ്സിൽ നിന്നാണ് ഒരു യുവാവിനെ പരിചയപ്പെട്ടു, ഒരു അന്യമതസ്ഥനായ ഒരു യുവാവിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്, അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു കോഴ്സ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിലൊരു പ്രത്യേക നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഗ്രൂപ്പിൽ ആർക്കും എങ്ങനെയും ചാറ്റ് ചെയ്യാം, പേഴ്സണൽ മെസ്സേജ് ആരും അയക്കരുത്, ഗ്രൂപ്പിൽ പബ്ലിക്കായിട്ട് ചാറ്റ് ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവളുടെയൊക്കെ വിഷമങ്ങളും, ഇവളുടെ ഭർത്താവ് ഇങ്ങനെ നേരത്തെ പോയതും മാറിപ്പോയതും ഡിവോഴ്സ് ആയതും കുട്ടീനായിട്ട് ജീവിക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ അറിഞ്ഞ് ഇയാൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആയി. അപ്പോൾ ഇയാൾ വേറൊരു മതത്തിലെ ആളാണ്, അതൊന്നും ഇവൾക്കൊരു പ്രശ്നമല്ല. ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് തോന്നി വല്ലാത്തൊരു ധൈര്യം തോന്നി. അപ്പോൾ ഉള്ള ഫ്രണ്ട്സും കൂടെയുള്ള നേഴ്സുമാരൊക്കെ പറഞ്ഞു, വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട, നീ ഇപ്പോൾ ഒരു അനുഭവം എനിക്കുള്ളതാണ്, നീ ഒരു പ്രണയ ഒരു റിലേഷൻഷിപ്പിൽ പോയി ചാടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, അവരെൻ്റെ ഫ്രണ്ട് മാത്രമാണ്. അങ്ങനെ ഇവളെ ഹോസ്റ്റലിലേക്ക് അവിടെ കാണാൻ വേണ്ടി വരും, ഇവർ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങും, നല്ല ഒരു സൗഹൃദം തന്നെയാണ്. അപ്പോൾ ഇവൾക്ക് തോന്നി എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കരുത്തനായ ഒരാൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് ജീവിച്ചു, പക്ഷേ അത് പബ്ലിക്കിൽ ആ റിലേഷൻഷിപ്പ് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇവൻ പരസ്യമായിട്ട് പറയണത്, ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മതം ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. ഇന്നത്തെ കാലത്ത് മതങ്ങളുണ്ട്, ഒരേ മതങ്ങളിലുള്ള ആളുകൾ എന്നെ കല്യാണം കഴിച്ച ഒരുപാട് പ്രശ്നങ്ങളില്ല, നിൻ്റെ ലൈഫ് തന്നെ ആലോചിച്ചോക്ക്, നീ കല്യാണം കഴിച്ച നിൻ്റെ വീട്ടുകാർ പറഞ്ഞ നിൻ്റെ മതത്തിൽ അതേ ഒരാളെ തന്നെയല്ലേ, എന്നിട്ട് നിനക്ക് എന്തൊരു സന്തോഷങ്ങൾ കിട്ടിയോ. അപ്പോൾ അൻസിയെ വിചാരിച്ച് ശരി തന്നെയുള്ള റബ്ബെ, ഞാൻ എൻ്റെ മതത്തിലൊരാളെ നിക്കാഹൊക്കെ കഴിച്ച് മതപരമായ എല്ലാ ആചാരങ്ങളും നിക്കാഹ് കഴിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷങ്ങളാണ് കിട്ടിയത്, അയാളെ കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നല്ല, അതൊരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ ആ കുഞ്ഞിനെ പോലും അയാൾ നോക്കണില്ല, നഷ്ടപരിഹാരം തന്നു പറഞ്ഞിട്ട് അയാൾ കൈയൊഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ടും മതം മുഖം നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ വേണമെങ്കിൽ നിന്നെ മതത്തിലേക്ക് ചേരാം, എനിക്ക് നിൻ്റെ ഈ സ്മാർട്ട്നെസ്സും ഇതൊക്കെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഭയങ്കര മോട്ടീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവളിത് വീട്ടിൽ അറിയിക്കാൻ ഇവൾക്ക് പേടി. കാരണം ഒരനുഭവം തന്നെ ഉണ്ട്, പോരാത്തതിന് അൻസിയാനം മതവും അല്ല, അത് വേറൊരു അന്യ മതത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒന്നിച്ചിട്ട് ഇവർ ഈ ഒരു ലിവിങ് ടുഗദറായിട്ട് കഴിയാൻ തുടങ്ങി. ഇവൾ ഹോസ്റ്റലിൽ നിന്ന് മാറി എറണാകുളത്ത് ചെറിയൊരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് ലിവിങ് ടുഗദറായിട്ട് കഴിയാൻ തുടങ്ങി. അപ്പോൾ ഇവൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അൻസിയ നീ ഇങ്ങനെ ചെയ്യരുത്, ഈ ലിവിങ് ടുഗദറായിട്ട് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമപരമായ പരിരക്ഷയോ മറ്റൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ മാര്യേജ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവനോട് നിൻ്റെ മതത്തിലേക്ക് മാറിയിട്ട് നിക്കാഹ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾ ആ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ പേടിക്കണ്ട, ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ നിന്നെ വന്ന് കാണാൻ പറയാം. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളാണ് അവരൊക്കെ, അവരൊക്കെ വന്നിട്ട് അൻസിയ നീ ജനിച്ചത് കൊണ്ട് നീ ഒരു മതം മുസ്ലിമായി, ഞങ്ങൾ വേറൊരു മതത്തിലാണ്, അതൊന്നും നമുക്ക് മനുഷ്യർക്ക് തമ്മിൽ ഒരു തടസ്സമുള്ളതല്ല, നമ്മുടെ രാജ്യത്ത് അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്, മോൾ എന്തുകൊണ്ടും പേടിക്കണ്ട, മോളൊരു മരുമോളായിട്ട് ഞങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. അൻസിയാക്ക് പിന്നെ വേറെ അപ്പുറത്തേക്ക് ചിന്തിക്കാനൊന്നുമില്ല, ദുനിയാവല്ലേ എന്നൊക്കെ കരുതിയിട്ട് അൻസിയ ഓക്കെ അടിച്ചു. അങ്ങനെയാണ് ഇതൊരു കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളുടെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു താലികെട്ടൊക്കെ വേണം. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊരു താലികെട്ടലും. അപ്പോൾ ഇവൾ പറഞ്ഞു, അത് മാത്രം പോരാ, അപ്പോൾ ഇവൾ പറഞ്ഞു, നീ ഒരിക്കലും ഒരു ഞങ്ങളുടെ മതത്തിലേക്ക് വരണ്ട, ഞങ്ങളുടെ മതത്തിലേക്ക് നീ വരണം എന്നൊന്നുമില്ല, നീ നിൻ്റെ മതമായിട്ട് ജീവിച്ചോ, അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും നിനക്കൊരു പ്രയാസം ഉണ്ടാവണ്ട. അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറുമല്ല. അങ്ങനെ ഇവൾക്ക് ആകെ സമ്മതിച്ചു, ഇവള് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിൽ ഉമ്മയോട് ഉപ്പയോടൊന്നും അറിയിക്കാതെ ബ്രദറിനോട് കാര്യം പറഞ്ഞു. ബ്രദർ ഗൾഫിലുള്ള ഒരാളാണ്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയാളാണ്. അവൻ വിചാരിച്ചു ഇതിപ്പോൾ ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഓനെ അറിയിക്കണത്, ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, ഇനിയും എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ, അത്യാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് മറ്റേ വിവാഹത്തിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ കുറച്ച് കാശൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഇങ്ങനെ എറണാകുളത്തിന് സെറ്റിലാവാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ബ്രദർ പറഞ്ഞൊരു കാര്യം ചെയ്യും, വാപ്പാക്കും ഉമ്മാക്കും പ്രായമുള്ള ആളുകളാണ്, നിന്റെ ഈ ഒരു പുതിയ രീതിയിലുള്ള ജീവിത രീതികളൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് ഉമ്മാനും ഉപ്പാനും ഇപ്പം അറിയിക്കണ്ടെന്ന് ബ്രദർ തന്നെയാണ് അഡ്വൈസ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇവരൊന്നിച്ച് ജീവിക്കുമ്പോൾ ഈ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് താലി ചാർത്തി, അപ്പോൾ അത് ആരും അത്ര വലിയൊരു പ്രശ്നമാക്കിയൊന്നുമില്ല. ഇവരുടെ സുഹൃത്തുക്കൾ കുറച്ച് മുന്നറിയിപ്പ് കൊടുത്തു, അതേപോലെ ഇവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അധികം മുസ്ലിംസ് തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്യാം, അതിനെന്താണ് എനിക്ക് വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, അതിന് നീ മുസ്ലിം ആവണ്ടേ? അപ്പോൾ പറഞ്ഞു, മുസ്ലിം ആവാൻ ഏതെങ്കിലും പൊന്നാനി പോയിട്ടോ കോഴിക്കോട് പോയിട്ടൊന്നും ആവണമെന്നില്ലല്ലോ, നിൻ്റെ ഏതെങ്കിലും മതക്കാരൻ മുന്നിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യവാചകം ചെല്ലിയാൽ പോരെ? അങ്ങനെയാണ് എവിടുന്ന് ഒരു പുരോഗമന മൗലവിനൊക്കെ പിടിച്ചോടുന്നത്, അതിൻ്റെ മുന്നിൽ നിന്ന് ഇവൾക്ക് വേണ്ടിയിട്ട് സത്യവാചകം ചൊല്ലി വെച്ച രജിസ്റ്ററിലോ രേഖയിലൊന്നും ഞാൻ മുസ്ലിം ആവില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നിക്ക എന്താ പറയുക സത്യവാചകമൊക്കെ ചൊല്ലിയിട്ട് ഈ ആ ഒരു മൗലവിനെയാണ് ഇവൾക്ക് രക്ഷിതാക്കൾ ആരും സമ്മതമല്ലല്ലോ എന്നിട്ട് മൂപ്പര് ആണ് കാതിയിട്ട് എന്തൊക്കെ അതൊന്നും ഇസ്ലാമിൽ നിരക്കൊന്നും കാണാം. അതായത് കല്യാണങ്ങൾ നടക്കുന്ന കാലമാണ്, ഇപ്പം തന്നെ ഏതൊരു കല്യാണം ഒരു മോഡേൺ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ പിന്നെ വിഷയം ഞാൻ പറയില്ലേക്ക് എവിടെ എന്താണെന്ന് മനസ്സിലാവാത്ത കാരണമാണ് അത് അങ്ങനെ തോന്നിയ ഇത് മതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കണ തോന്നിയവാസാണ്. അങ്ങനെ ഇവൾക്ക് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇവനിങ്ങനെ ഇടക്കിടക്ക് ആദ്യമൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നിരുന്നു, പിന്നെ വരവിൻ്റെ എണ്ണങ്ങളൊക്കെ കുറഞ്ഞു. ഇവളെ നഴ്സിങ്ങിന് പോയി സന്തോഷമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒടുവിലാണ് ഇവൾ ഉമ്മയോട് ഉപ്പയോട് കഴിഞ്ഞതിന് ശേഷം പറയണത്, ഉമ്മയും ഉപ്പി ആകെ ബേജാറായി, പൊന്നു മോളെ ഇതിനാണ് ഞങ്ങൾ ഞാൻ വളർത്തിയത്. പറഞ്ഞ് ഉമ്മ എന്തിനാ പേടിക്കണത്, നിങ്ങൾ കാണിപ്പിച്ചെന്നാ കാണിച്ചെന്നാ നിങ്ങൾ പള്ളിക്കൽ ഉസ്താനും കൂടി കൊണ്ടുവന്നൊരു കല്യാണം എന്തായി അതിൻ്റെ അവസ്ഥ? അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം സന്തോഷിച്ചോട്ടെ, അതിന് മതം ജാതിയൊന്നും എനിക്ക് വേണ്ട, ആ മനുഷ്യൻക്ക് ഒരിക്കലും ഇന്നെ അയാളെ മതി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല, എന്തെങ്കിലും ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്, എന്നിട്ട് അയാൾ നമ്മുടെ മതത്തിലേക്ക് വന്നിട്ട് അയാളിനെ നിക്കാഹും കഴിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയി താലും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ അച്ഛനും അമ്മയും ഇവരൊക്കെ കൂടിയിട്ട് കുറേ ടൂറൊക്കെ പോയി അടിച്ച് പൊളിച്ച് അങ്ങനെ ബാംഗ്ലൂരിൽ ഇവർക്ക് എന്തൊക്കെ ചില ഇയാൾക്ക് ചില ബിസിനസ്സുകളുണ്ട്, ഇടക്കിടക്ക് ബാംഗ്ലൂർ പോകും, അവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവളുടെ ഈ കാശ് കണ്ടിട്ടായിരുന്നു ഇവൻ ഈ കൂടെ കൂടിയത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഇവളെ ഇങ്ങനെ കാശ് വിഡ്രോ ചെയ്യും, ഇനി നമ്മളൊന്നിച്ച് ജീവിക്കാനുള്ള അല്ലേ ഫ്ലാറ്റിൻ്റെ അഡ്വാൻസ് കൊടുത്തത് ഇവളുടെ കാശ് കൊണ്ടാണ്. അങ്ങനെ സത്യത്തിൽ ഇവൻ ചെയ്യുന്നത് എന്താണ്, ഇവളെ നന്നായിട്ട് പറ്റിക്കണം. അങ്ങനെ ബാംഗ്ലൂരിൽ ഇടക്കുള്ള പോക്കിൽ നിന്നാണ് ഇവളുടെ കയ്യിൽ ബാഗിൽ നിന്ന് ഇവൻക്ക് സത്യത്തിൽ ഇവൻ ഈ ലഹരി കടത്ത് സംഘത്തിലൊരാളാണ്, MDMA ആയിട്ട് ഇവളെ പിടിച്ചു. ഇവളുടെ ബാഗിൽ നിന്നാണ് ഈ സാധനങ്ങൾ കിട്ടിയത്. അന്ന് ആ ഒരു വരവിൽ ഇവളുടെ ഹസ്ബൻഡ് ആയ ഒരാൾ, ഈ ഒരു ആള് ഞാൻ അയാളെ പേര് പറഞ്ഞപ്പോൾ അൻസിയ എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക പേര് പറഞ്ഞതാണ്, ഈ ചങ്ങാതി ആ യാത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളെ പോലീസ് പിടിച്ചപ്പോൾ ഇവളൊരു യുവതി എന്താ പറയുക MDMA കടന്നു പിന്നെ ഭയങ്കര വാർത്തയും കാര്യങ്ങളൊക്കെ ആയി. ഇവൾക്ക് അപ്പോഴാണ് താൻ അപകടത്തിൽപ്പെട്ട് താൻ ചതിക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. ഇവൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അവൻ സംസാരിച്ച് ആളെ വീഴ്ത്താൻ മിടുക്കനാണ്, ആരെയും എത്ര വലിയ വിരോധമുള്ള ഒരാളാണെങ്കിൽ പോലും ഓൻ്റെ മുന്നിൽ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടൂല, അത്രയും സ്നേഹവും. ചില ആൾക്കാരങ്ങനെയുണ്ട് നമ്മളെ വല്ലാതെ അങ്ങോട്ട് പുകഴ്ത്തി നമ്മൾ ഭയങ്കര അടുപ്പം കാണിക്കും, പക്ഷെ അവരെ നമ്മൾ സൂക്ഷിക്കണം, അവർ നമുക്കിട്ട് നല്ല പണി തരും. ഇവൾ ശരിക്കും ഇവളൊരു മയക്കുമരുന്നിൻ്റെ ഒരു കരിയറാണ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത വന്നു. ഏതോ ഒരു ഭാഗ്യത്തിനും പലപ്പോഴും ഇവളുടെ മുഖം തന്നെ മറച്ചിട്ടാണ് വന്നത്, കാരണം പോലീസുകാർക്ക് മനസ്സിലായി ഇവളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇവളെ ചതിക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ ഇവളെത്ര ഒരു 4-5 മാസം ഇവൾ ജയിലിൽ കിടന്നിരിക്കണം, ആ ജയിലിൽ കിടന്ന ഒരു ജീവിതാനുഭവത്തിലാണ് ഇവളെല്ലാം തകർന്നു എന്നും ഹസ്ബൻഡിൻ്റെ ആളുകൾ മുഴുവനും കൂടുതൽ അന്വേഷണത്തിൽ ഇവൻ പല സ്ത്രീകളോടും ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്, പല കേസുകളിൽ പെട്ടിട്ടുണ്ട്, അതോടൊപ്പം ഇവന് പല തട്ടിപ്പ് കേസുകളുടെ പ്രതിയാണ്. ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രഗ്സൊക്കെ ഇങ്ങോട്ട് കരിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഇവളുടെ ക്യാഷ് കണ്ടിട്ട് ഇവളെ കൂടെ കൂട്ടിയിട്ട് തൻ്റെ ഈ ഒരു MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കരിയറായിട്ട് ഇവളെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇവൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. ഏതായാലും ആളുടെ കയ്യിൽ നിന്ന് എക്സൈസ് ചെയ്ത് പിടിച്ചതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് ഒഴിവാക്കാനും വയ്യ. ഏതായാലും കേസ് പിന്നീട് ഈ ഒരു വിചാരണ ഇതിലേക്കൊക്കെ കഴിയുമ്പോൾ ദുർബലപ്പെട്ടു പോകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവളത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിൻ്റെ കാശ് എനിക്ക് തിരിച്ചു തരണം, നീ എന്നെ കരുവ. അപ്പോൾ നല്ല മർദ്ദനാണ്, നിയമപ്രകാരം എൻ്റെ വക്കീലിനടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇവൻ ഭർത്താവാണെന്നുള്ളതിന് എന്താണ് തെളിവ്? നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിക്കാഹ് ചെയ്തിട്ട് ഏത് മഹല്ല്? അങ്ങനെ ഒരു മഹലിൻ്റെ ഒരാളെ അല്ല, എവിടുന്നോ അവൻ പിടിച്ചുകൊണ്ട് വന്ന ഒരാളാണ്, അവൻക്ക് വേണ്ടിയിട്ട് അവൻ്റെ സുഹൃത്തുക്കൾ എവിടുന്ന ഒരു ചങ്ങായിനെ മൗലവിയാണെന്നും പറഞ്ഞ് പിടിച്ചോടുന്നിട്ട് നിക്കാഹും കഴിപ്പിച്ചിട്ട് അവളെ ബോധ്യപ്പെടുത്തിക്കാൻ ക്ഷേത്രത്തിൽ പോയിട്ട് താലി കെട്ടിയിട്ടൊന്നും രേഖകളില്ല.
ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും പിന്നെയും അവർ ഈ ചതിയിൽ പോയി വീഴും. അത് അത് നേരെ തിരിച്ചാണല്ലോ ഇങ്ങനെ തന്നെ കേട്ടോ. അതിപ്പോൾ ഇപ്പുറത്തുള്ളത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, അപ്പുറത്തുള്ളത് ഒരു മുസ്ലിമാണാണെങ്കിലും ഈ ഒരു ചതിയിൽ ചെന്ന് ചാടിയിൽ സ്വന്തം മതത്തിനെയും അവനവൻ്റെ വിശ്വാസങ്ങളെയും നിങ്ങൾ ചവിട്ടി മെതിച്ചിട്ടുണ്ടാക്കണ സുഖവും സന്തോഷവും ഉണ്ടല്ലോ, അതൊരിക്കലും ശാശ്വതമായിട്ട് നിൽക്കില്ല. അതിന് ദുനിയാവിൽ തന്നെ അതിൻ്റെ നല്ല പരീക്ഷണങ്ങൾ കിട്ടും. ഇതൊരു സ്ത്രീകൾ ശരിക്കും മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രയാസമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ തകർന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കാനൊക്കെ വരുന്ന ഒരാളുകളെ 100% നിങ്ങൾ വിശ്വസിക്കരുത്. പലപ്പോഴും എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും പല സ്ത്രീകളും വീണ്ടും വീണ്ടും ഈ ചതിക്കുഴിയിൽ വീഴും. അതാണ് അൻസിയക്കും പറ്റിയത്. അൻസിയാക്ക് ദുനിയാവും പോയി, മതും പോയി, അഭിമാനും പോയി, കാശും പോയി, കേസുമായി, ഒടുവിൽ എന്താ കിട്ടിയത്? ആ ഒരു നാട്ടുകാരുടെ മുന്നിൽ ഒരു മയക്കുമരുന്നിൻ്റെ കരിയറാണ് എന്നൊരു ചീത്തപ്പേര് കിട്ടി. ഇന്ന് അൻസിയ ഒരുപാട് എന്താ പറയുക, ഉറങ്ങണമെങ്കിൽ അൻസിയാക്ക് മരുന്ന് കഴിക്കണം. അൻസിയ അതിൽ നിന്നൊക്കെ മോചിതയായിട്ട് ഒരു ആത്മഹത്യാശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ടുള്ള തുടരെ തുടരെ കൗൺസിലിങ്ങിന് ആളിപ്പോൾ ഒന്ന് ഉഷാറായിട്ട് വീണ്ടും അവർ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ട സ്ത്രീകൾ ആലോചിക്കുക, പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് പലരും നമ്മുടെ മുന്നിൽ വരും. അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല, നേരെ തിരിച്ചും അങ്ങോട്ടും. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിലും അവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയാണെങ്കിലും ഇപ്പുറത്തൊരു മുസ്ലിം യുവാവാണെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെയും മാതാപിതാക്കളെയും ചവിട്ടി മെതിച്ച് പറ്റിച്ചിട്ടുണ്ടാക്കുന്ന സ്നേഹബന്ധങ്ങളൊന്നും ശാശ്വതമല്ല, അതൊരിക്കലും നിലനിൽക്കില്ല. മാതാപിതാക്കൾ എന്നുള്ളത് വല്ലാത്തൊരു ഘടകമാണ്, അതെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. അൻസിയുടെ അനുഭവം നമുക്കൊക്കെ ഒരു പാഠമാണ്. ഞാൻ ആരെയും പേര് ഒരു സാങ്കല്പിക പേരാണ്, കാരണം പേര് ആ പേര് തുറന്നു പറയുന്നതിന് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനത് ബോധപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, സ്നേഹം കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പറ്റിക്കുക എന്നുള്ളത് മനസ്സിലാവൽ പടുക്കുഴിയിലേക്ക് വീണതിന് ശേഷമാണ്. അതിനു മുന്നേ തിരിച്ചറിയാൻ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അതിനോളം വലിയ നന്മ വേറൊന്നുമില്ല. സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് എ പി സമസ്ത എന്ന് പറയുന്നൊരു വിഭാഗം. അതേപോലെ മറ്റൊരു വിഭാഗം കൂടി സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു നേതാവാണ് ഇന്ന് അറിയപ്പെടുന്ന നേതാവ് നജീബ് മൗലവി എന്ന് പറയുന്ന വളരെ വലിയൊരു പണ്ഡിതൻ. ആ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ ആ ഒരു വിഭാഗത്തിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.